അങ്ങനെ സ്വാതന്ത്ര്യദിന പുലരി. പലരും പായസം ഉണ്ടാക്കുന്ന തിരക്കിലും പലരും തോരണം കെട്ടുന്ന തിരക്കിലും പരിസരം വൃത്തിയാക്കുന്ന തിരക്കിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സ്വാതന്ത്ര്യദിന പുലരി കൊടിയും തോരണങ്ങളൊക്കെ ആയിട്ട് സൈക്കിളൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലെ ഹട്ടിയിലേക്കാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ആ വീഡിയോൻ്റെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ യാത്രയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കാണുക, അടിപൊളി വീഡിയോ ആയിരിക്കും. നമ്മളോട് പലരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളിങ്ങനെ സൈക്കിളിന് പോകാതല്ല കാറിനോ ബൈക്കിനൊക്കെ പോയിക്കൂടെയാണ്. പക്ഷെ യാത്ര സ്ലോ ആണെങ്കിലും കാഴ്ചകൾ കൂടുതലും കാണണമെങ്കിൽ സൈക്കിളിൽ തന്നെ പോകണം. അതാണ് സൈക്കിളും മറ്റ് യാത്രകളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടില്ലേ, വെയിലിങ്ങനെ വന്നിട്ട് ഇളം മുളം തണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ട്. സൂര്യരശ്മികൾ വികിരണം വഴി അടിപൊളിയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ വിജനമായ റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ തിരക്കിലല്ലേ. നമ്മൾ മനുഷ്യന്മാരൊക്കെ തിരക്കിലാണ്. ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാതെ രാത്രി വരെ ഫോണുമ്മേ കളിച്ച് കുത്തിരുന്നിട്ട് രാവിലെ 10 മണി എണീച്ച് വന്നിട്ട് എന്താ തിന്നാനുള്ളത് എന്ന് ചോദിച്ചിട്ട് തിന്ന് തിന്ന് ഇരിക്കലാണ് നമ്മളൊക്കെ പരിപാടി. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ ഫോണുമ്മേൽ കളിക്കലുണ്ട്, അതുപോലെ തന്നെ 10 മണിക്ക് നിൽക്കലുണ്ട്, തിന്നലുണ്ട്. പക്ഷേങ്കില് ഇടക്കൊക്കെ ഇതേമാതിരി കാഴ്ചകൾ കാണാൻ വരും. കാരണം എന്താ വെച്ചാല് നമ്മള് മാനസികമായ പിരിമുറുക്കങ്ങളൊന്നും ഇല്ല, എന്നാലും അങ്ങനത്തെ ചെറിയ ചെറിയ എന്തൊരു ഹാപ്പിനെസ് ആണ് ഇങ്ങനത്തെ യാത്രകളിൽ പോകുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാല് മനസ്സിലാവുന്ന അറിയില്ല, കാരണം കുറെ ടീമുകളെ നമുക്ക് പ്രാന്താണെന്നൊക്കെ പറയില്ല. പക്ഷെ അങ്ങനെ നല്ല കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ മോട്ടിവേഷൻ സ്പീച്ച് അവസാനിക്കണേ, കാരണം ചെന്നൈമാരോട് നിൽക്കണ്ടേ, പുള്ളിക്കാട്ട കളിയാക്കി കൊല്ലു. ഹായ്, ഹലോ, 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 ഓ ചങ്ങനമാരാണെന്ന് ഒരു മൈൻഡ് കൂടി ഇല്ലല്ലോ. ഓയ് ഓയ്, ആ ഇജ് മുത്താണ്, ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. അപ്പൊ എന്തോ സങ്കടത്തിലിരിക്കാണ്. കുട്ടിയുണ്ടല്ലേ, ചൂസ്മി. അയ്യോ, കുട്ടിക്ക് ഇതാണ് പേന നോക്കി കൊടുക്കണ്. ഓലി ഓല അവിടെ റെസ്റ്റിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നീ പടങ്ങനെ ഈ പടിയില്ല, ഈ പടിയുമ്പോ ഇങ്ങനെ നിരന്നിരിക്കോല്. എല്ലോടത്ത് ആനന്റെ ചിന്ത ഉണ്ട്, പക്ഷെ ആനനെ ഒന്ന് കാണാല്ല. എല്ലാവരും കാണലുണ്ട്, പക്ഷെ ഇന്ന് ആനനെ കാണാല്ല. എന്ത് മനോഹരമായ റോഡാണ് നോക്ക്. കേരളത്തിൽ ഇത്രയും നല്ല റോഡ് വേറെ എവിടെ കാണാൻ കിട്ടും? ആ എവിടെയെല്ലാം ഉണ്ടാവും, എന്നാലും കൂടുതലും എന്നാ താൻ കേസ് എടുക്കുക എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ നമ്മക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പോ ഇതെടുക്കുമ്പോ ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പൊ നമുക്ക് അതിന് വർത്തമാനം പറയേണ്ട ഒരു അവകാശമില്ല. പക്ഷെ ഞാന് ബൈക്കിന് കൊടുക്കലുണ്ട്, അപ്പൊ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. വർത്തമാനം പറഞ്ഞ് പോണണ്ടില്ല രണ്ടെണ്ണം. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തേൻപാറ പറയുന്ന ഒരു പാറ ഉണ്ട് കേട്ടോ. ഇവിടെ കല്ലൂരുണ്ട് വരുന്ന സ്ഥലം ബോർഡുണ്ട്. നല്ല അടിപൊളിട്ടോ കാണാൻ. പക്ഷെ ഈ ഉരുളം കല്ലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ വന്നാലേ നമ്മൾ പല അപകടങ്ങളും വീഡിയോയിൽ കാണലുണ്ട്. മറ്റേ കല്ല് താമരശ്ശേരി ചുരത്തിലൊക്കെ കണ്ടില്ലേ, ഒരു വണ്ടീനെ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ആ അവസ്ഥ. പക്ഷെ നല്ല അടിപൊളി വ്യൂ കേട്ടോ തേൻപാറ. അവിടെ നമ്മളെ ചെറുക്കന് ഗോപ്രോ ക്യാമറ ഒക്കെ ഉണ്ട്. പക്ഷെ ചെറുക്കൻ
വ്ലോഗ് എടുത്തോണ്ട് നിക്കണം. പക്ഷേ മൈക്ക് കുത്തിയിട്ടില്ല, അവൻ ഇതുവരെ പറഞ്ഞതൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഗോപ്രോയും ഇല്ല, മൈക്കുമില്ല, ഒന്നുമില്ല, ഒരു ഫോണുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ക്യാമറ എടുക്കാം. കുറെ വണ്ടികൾ പോകുന്നുണ്ട്, ഊട്ടിക്കാവും കുറെ, ഒരു മൂന്നാല് ബസ് ഉണ്ടായിരുന്നു അടിയില്. സ്വാതന്ത്ര്യ ദിന പുല്ലരിയിൽ KL71 സൈക്കിൾ റൈഡേഴ്സിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ചെറിയൊരു റൈഡ് ആരംഭിച്ചു. കാരണം എന്താ? കാരണമൊന്നുമില്ല, നമ്മളെ സ്വാതന്ത്ര്യ ദിനല്ലേ, നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ വഴി കൂടി ഇതുകൂടെ ഒക്കെ നടക്കാൻ കാരണം എന്താണ്? കുറെ ആൾക്കാരെ ചോരി നീന്തി കൊണ്ടാണ് നമ്മള് സ്വാതന്ത്ര്യം നേടിയത്. അതുകൊണ്ടാണ് നമ്മള് ഇതാക്കണേ. നമ്മൾ ഈ വഴി കൂടെ പോകാൻ കാരണം തന്നെ സ്വാതന്ത്ര്യമാണ്. നാട്ടുകാണിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ആന ഇറങ്ങുന്ന മേഖല എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് ആളുകളെ പറ്റിക്കുന്ന സ്വാമി. ആന ഇറങ്ങുന്ന മേഖല, ഇറങ്ങോ? ഇറങ്ങുമായിരിക്കും. നാട് കാണിച്ചൂരത്തിന്റെ നെറുകയിലെത്തിക്കൊണ്ട് നാട് കാണാൻ പോരുമോ എൻ തത്തമ്മേ, തത്തത്തമ്മേ, തക 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 തത്തമ്മേ. കണ്ടില്ലേ, നാട് കാണിച്ചോരാണ് കുറെ ചരക്ക് ലോറികൾ പോണുണ്ട്. ഭയങ്കര വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അത് ഹൈ ഗിയറിലിട്ടിട്ട് തന്നെയാണ് ഇറങ്ങണത്. അമരം കണ്ടേ, ചോല കണ്ടേ, വേറെ എന്തൊക്കെയോ കണ്ടേ, കണ്ടു വാഗപ്പൂ, കണ്ടു മണി. അങ്ങനെ സ്വാതന്ത്ര്യദിന സൈക്കിൾ റാലി തമിഴ്നാടായ അട്ടിയിൽ കലാശിക്കുകയാണ്. സ്വാതന്ത്ര്യദിനം കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇന്നതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു, കാരണം ഭയങ്കര കുഴക്കമുണ്ട്. ഓക്കെ ബൈ.